അസ്സലാമു അലൈക്കും. സബീനാസ് ഫാമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എല്ലായിടത്തും ഭയങ്കര ചുട്ടുപഴുത്ത ചൂടാണ്. നമുക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ എല്ലാ വീടുകളിലും എ സി ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം എ സി ഇല്ലാതെ തന്നെ നമ്മുടെ റൂം തണുപ്പിക്കാനുള്ള ഒരു ചെറിയ ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അതുകൂടാതെ നമുക്കെല്ലാവർക്കും അടുക്കളയിൽ നല്ല ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവു ചെയ്ത് മടിക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സിലേക്ക് പോകാം. എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ ഒരു ത്രീ പിൻ, അല്ലേ? ഇതുപോലത്തെ ത്രീ പിന്നില്ലാത്ത വീടുകൾ കാണില്ല, എല്ലാ വീട്ടിലും കാണും. അപ്പോൾ ഇത് മിക്കവാറും താഴെ വീണൊക്കെ കേടായി പോകുമ്പം നമ്മളിത് കളയുകയാണ് പതിവ്, അല്ലേ? അപ്പോൾ ഇനി അതുകൊണ്ടൊരു ചെറിയൊരു ഉപകാരമുണ്ട് നമുക്ക്. ഇതാ നമ്മുടെ ഫോൺ, പിള്ളേർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾ കൂടുതലും കഴിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ ഫോൺ കാണുന്നത്. അപ്പം അവർക്ക് കാണാനായിട്ട് ഇതാ നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലത്തെ ത്രീ പിന്നൊക്കെ കേടാകുകയാണെങ്കിൽ വലിച്ചെറിയണ്ട, ഇതുപോലെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ പപ്പടം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലുള്ള പപ്പടം മുഴുവനും ഒറ്റ സമയത്ത് വറുക്കാറില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ ചൂടായതൊക്കെ കൊണ്ട് തിരിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒടിഞ്ഞു ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. നന്നായിട്ട് പൊള്ളി വരാറില്ല. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ പപ്പടം ഇരിക്കാനായിട്ട് പപ്പടം ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉലുവായും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇത് അടച്ച് ഒരു റബ്ബർ ബാൻഡിട്ട് കെട്ടിവെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പപ്പടം വാങ്ങിക്കുന്ന ദിവസം പൊരിക്കുന്നത് പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ പപ്പടം കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പപ്പടം ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട, നമുക്ക് പുതിയതായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിൻ്റെയും പയറിൻ്റെയും അതുപോലെ തന്നെ ചെറുപയർ, കടല, എന്ത് ധാന്യങ്ങളിലാണെങ്കിലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വണ്ടുകൾ പിടിക്കുന്നതായിട്ട് കാണാം, അല്ലേ? അപ്പം അങ്ങനത്തെ ശല്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽമുളക് ഞെട്ട് കളഞ്ഞിട്ട് ഓരോന്നിട്ട് കൊടുത്താൽ മതി. വണ്ടോ പ്രാണിയോ ഒന്നും കയറുകയില്ല. അതുപോലെ തന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിക്കകത്താണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും വണ്ടോ പുഴുവോ ഒന്നും കയറില്ല. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിക്കകത്തൊക്കെയാണല്ലോ കൂടുതലായിട്ടും ചെള്ളൊക്കെ പിടിക്കുന്നത്. അപ്പം അരി ഇടുന്ന പാക്കറ്റിൽ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് വെച്ച് വെക്കണേ. ഇനി അതുപോലെ തന്നെ നമ്മൾ കുപ്പികൾക്കൊക്കെ മുറുക്കമില്ലെങ്കിൽ ചില അടപ്പുകളൊക്കെ തുറന്നും അടച്ചും അതിൻ്റെ പിരിക്ക് മുറുക്കം കാണില്ല. പഞ്ചസാരയൊക്കെ ഇടുന്ന പാത്രത്തിനാണെങ്കിലും മുറുക്കമില്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇതുപോലെ അടച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ പൊടികളൊക്കെ സ്പൂണിനാണല്ലോ എടുക്കുന്നത്. ഒരു സ്പൂൺ, രണ്ട് സ്പൂൺ, അങ്ങനെ അളന്നൊക്കെ എടുക്കേണ്ട. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിനൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് വേണം, അല്ലേ? അപ്പം ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതലാകും. അതിൻ്റെ മുകളിൽ ഒരു സ്പൂണാണെങ്കിലും അതിൻ്റെ മുകളിൽ പൂനെ പോലെ ഇങ്ങനെ കയറി വരും. അപ്പം കറക്റ്റ് അളന്നെടുക്കാനായിട്ട് നമ്മൾ പൊടികൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളന്നെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വളരെ ഉപകാരമായ ഒരു ടിപ്സാണ് കാണിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ പാക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലേ. അപ്പം അത് നമ്മുടെ പാത്രത്തിൽ കൊട്ടിയതിന് ശേഷം മിച്ചം വരാറുണ്ട് ചിലർക്കെങ്കിലും. എന്താ ഇതുപോലെ ഒന്ന് കൂട് മടക്കി വെച്ച് കൊടുത്താൽ ഒരിക്കലും അത് തുറന്നു പോവുകയോ കാറ്റ് കയറുകയോ ഒന്നും ചെയ്യില്ല. സാധനങ്ങൾ കൂടിനകത്തുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഒരിക്കലും അഴിഞ്ഞു പോവില്ല. നമ്മളിട്ട് വയ്ക്കുന്ന ബക്കറ്റിലൊന്നും തൂകുകയില്ല. അതായത് കണ്ടില്ലത് ഇങ്ങനെ തന്നെ ഇരുന്നോളും. എത്ര ഇനി തിരിച്ച് കുണിച്ച് പിടിച്ചാലൊന്നും ഇതിൽ നിന്നും ഒട്ടും പോകുകയില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ. അതുപോലെ ഉള്ളി സവാളയൊക്കെ അരിയുമ്പോൾ കണ്ണരിയാത്തവരായിട്ട് ആരും തന്നെ കാണാറില്ല, അല്ലേ? അതുപോലെ കൂടുതൽ സവാളയൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ കേടായി പോകാറുണ്ട്. അപ്പം സവാള കേടായി പോകാതിരിക്കാനായിട്ട് ഈ സവാളയുടെ ഞെട്ടിൽ ഇതായതുപോലെ കുറച്ച് വിനാഗിരി തേച്ച് കൊടുത്താൽ
സവാള എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ സവാള അരിയുമ്പോൾ കട്ടിംഗ് ബോർഡിൽ കുറച്ച് വിനാഗിരി തേച്ച് പിടിപ്പിച്ചിട്ട് അരിയുകയാണെങ്കിൽ എത്ര സവാള അരിഞ്ഞാലും നമ്മുടെ കണ്ണ് എരിയുകയില്ല. അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് വാട്ടർമെലൺ തന്നെയായിരിക്കും അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കാണും ഇതുപോലെ തണ്ണിമത്തൻ്റെ തണ്ണിമത്തൻ. അപ്പോൾ ഇത് അകത്ത് തണ്ണിമത്തൻ എടുത്തിട്ട് നമ്മൾ തൊണ്ട് കളയുകയാണ് പതിവ്. അപ്പോൾ ഇനി ഇതുപോലെ തൊണ്ട് കളയരുതേ. അപ്പം ഇതുപോലത്തെ തൊണ്ടെടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൊലിയൊന്ന് കളയാം. അത് നമ്മൾ ഇരി വയ്ക്കുമ്പോൾ മറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് വശത്തെ തൊലി കളഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ തൊലി കളയുമ്പോഴത്തേനും ഇത് മറിഞ്ഞു പോകാതെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിനകത്ത് നിറച്ചും വെള്ളം പിടിക്കാം. ഇതിനകത്ത് വെള്ളം പിടിക്കുമ്പോൾ അടിയിൽ കൂടി പോവുകയോ പുറത്തൂടെ പനിച്ചു വരികയോ ഒന്നുമില്ല. ഇത് നിറച്ചും വെള്ളം പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം നമ്മുടെ റൂമിൽ വെക്കാം. കടന്നുള്ള കട്ടയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വൈകുന്നേരം എടുത്ത് നമ്മുടെ റൂമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ റൂമിൽ എ സി ഇട്ടതുപോലെ നല്ല കൂളിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് വെക്കുമ്പം ഫാനിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഫാനിൻ്റെ നേരെ അടിയിൽ കസേരയിലോ വല്ലതും ഒരു തുണി ഇട്ടിട്ട് വെച്ചാലും മതി. ഇങ്ങനെ നമ്മൾ തണ്ണിമത്തം വെക്കുമ്പോൾ നമ്മൾ പാത്രത്തിൽ ഇതുപോലെ ഐസ് കട്ട വെക്കുമ്പം പാത്രത്തിൻ്റെ വെളിയിൽ കൂടി ഇങ്ങനെ ഒലിച്ച് വരുമല്ലോ. പക്ഷേ തണ്ണിമത്തൻ്റെ തോടിൽ ഇങ്ങനെ ഐസ് കട്ട വെക്കുകയാണെങ്കിൽ ഒരിക്കലും വെളിയിലേക്ക് പനിച്ച് വരികയുമില്ല. ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിക്കും, കുറേ നേരം ഇരിക്കും. പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെരിറ്റായിട്ട് പോകും. പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മുടെ റൂമിൽ നല്ല തണുപ്പും കിട്ടും, നല്ല സുഖമായിട്ട് നമുക്കിനി കിടന്നുറങ്ങാം. ഇതുപോലെ നമുക്ക് ഒരു തണ്ണിമത്തം മുറിക്കുമ്പോൾ രണ്ട് ഭാഗം കിട്ടുമല്ലോ, ആ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്തത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിൽ വെള്ളം ഐസാക്കിയതിന് ശേഷം ഇതിൽ മെരിറ്റായി കഴിയുമ്പോൾ ആ ഐസ് കട്ട ഈ തണ്ണിമത്തിൻ്റെ തോടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പകലാണെങ്കിലും വെക്കാം, നമുക്ക് വൈകിട്ടാണെങ്കിലും വെക്കാം. നമ്മുടെ റൂമിനകമൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. ഇതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. ഞങ്ങൾ മിക്കവാറും ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ റൂമിൽ ഒട്ടും തന്നെ ചൂടില്ല, നല്ല തണുപ്പാണ്. ഇനി രാത്രിയിൽ വെക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജലദോഷം വരുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം കാണും. അങ്ങനെയൊന്നും വേണ്ട, ഒരു ജലദോഷം ഒന്നും വരില്ല. ഇവിടെയും കുട്ടികളുള്ളതാണ്, ഞങ്ങൾ കുട്ടികളുള്ള റൂമിൽ തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്നത്. പിള്ളേർക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെക്കാം. പകലാണെങ്കിലും ഇതുപോലെ തന്നെ എപ്പോഴും ഐസ് കട്ട ഇങ്ങനെ നമ്മുടെ മേശപ്പുറത്തൊക്കെ വെച്ചിരുന്നാൽ ചൂരിൽ നിന്നും ഒരുപാട് ആശ്വാസം കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.